കോവിഡ്-19 കൊറോണ കേസുകൾ ഇന്ത്യയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. ഇന്നലെ അതായത് 13 ജൂൺ 2020 മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ കേസുകളുടെ എണ്ണം 16,000 പരമാണ്. ഇതുവരെയുള്ള കണക്കുകളിൽ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഇതാണ്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം ഇന്ത്യയിൽ 3,00,000 കവിഞ്ഞു. കൊറോണയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷമി. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണയായി 2 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷമാണ് കൊറോണയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ പനി, ചുമ, ശരീരവേദന, തൊണ്ടവേദന, ശ്വാസംമുട്ടൽ, തലവേദന, അതുപോലെ തന്നെ ഛർദ്ദിൽ, വയറ്റിളക്കം തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ ഇതിനു പുറമെ ഇപ്പോൾ 2 പുതിയ ലക്ഷണങ്ങൾ കൂടി യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊറോണ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിൽ ആഡ് ചെയ്തു. നമ്പർ 1, എനോസ്മിയ, ഘ്രാണശക്തിയുടെ അഭാവം, അതായത് മണം തിരിച്ചറിയുന്നതിൽ വരുന്ന വൈകല്യം. നമ്പർ 2, എജ്യൂസിയ, അതായത് ഭക്ഷണങ്ങളുടെ രുചി തിരിച്ചറിയുന്നതിൽ വരുന്ന വൈകല്യം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ലോകത്ത് 76,00,000 പരം ആളുകൾ കൊറോണ ബാധിതരാണ്. അതിൽ തന്നെ 4,00,000-ലധികം ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഇതിൽ പലരും ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ അവസാന ഘട്ടത്തിൽ എത്തിപ്പെട്ടവരാണ്. ആയതിനാൽ ഇത്തരത്തിലുള്ള രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധം ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ പൊതുജനങ്ങൾക്കും അത്യാവശ്യമാണ്. വൈറസിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഈ ലിങ്കിൽ കാണുന്ന വീഡിയോ സന്ദർശിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വീഡിയോ ലിങ്കുകൾ കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ മെയിലിലോട്ട് ഷെയർ ചെയ്യുക. വീണ്ടും വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.